കവിതാമോഷണ വിവാദത്തിൽ ദീപാ നിശാന്തിനെ പിന്തുടർച്ച സുഹൃത്ത് ജയ തെക്കൂട്ട. യുവകവി എസ് കലേഷിന്റെ കവിത മോഷ്ടിച്ചുവെന്ന വിവാദത്തിൽ കുടുങ്ങിയതോടെ കേരള വർമ്മ കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപാ നിശാന്ത് നിരന്തരമായ സൈബർ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. ഇതോടെയാണ് ദീപയ്ക്ക് ഫേസ്ബുക്കിലൂടെ പിന്തുണയുമായി സുഹൃത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും ചെയ്തുപോയ തെറ്റിന് കവിയോട് നിരുപാധികം മാപ്പു ചോദിച്ചിട്ടും അധ്യാപികയെ ശേഷവും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല എന്നും മാപ്പ് പറഞ്ഞതിന് ശേഷവും ആക്രമണം തുടരുന്നതിന്റെ ഉദ്ദേശം അവരെ ആത്മഹത്യയിലേക്ക് തുറന്നുവിടാനോ അതോ ഇനി നിങ്ങളുടെ പേര് പറഞ്ഞ് തൂക്കിക്കൊല്ലണമോ എന്നും അവർ ചോദിക്കുന്നു. ദീപാ നിശാന്തിനെ കോളേജ് കാലം മുതൽ അടുത്തറിയാവുന്ന സുഹൃത്താണെന്നും ജയ പറയുന്നു. ന്യായീകരിക്കുന്നില്ല, പക്ഷേ വീണുകിടന്ന മുറിവേറ്റ് ചോര വാർന്നൊഴുകുന്ന ഈ അവസരത്തിൽ ദീപയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ശ്രീജിത്തറിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആദ്യവും അവസാനവും കലേഷ് അവരിലേക്ക് എത്തുമെന്ന് ജയ കുറിച്ചു. ജയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് വലിയൊരു ഇടവേളയാണ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. 1999 മുതൽ അങ്ങനെയിരിക്കെ ഈ 2018 ഡിസംബർ വരെ നീണ്ട 19 വർഷങ്ങൾ, ക്ലീശയായി പറഞ്ഞാൽ ദീപയുമൊത്ത് ഒരേ ബെഞ്ചിലിരുന്ന, ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായയിൽ കിടന്ന്, എന്നാൽ ഒരേപോലെ ചിന്തിക്കാതെ, ഒരേപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ, എല്ലാ കൗമാര ചാബല്യങ്ങളോടെയും ജീവിച്ച കേരളവർമ്മ കാലങ്ങൾ മുതൽ ഇന്നുവരെ ഞങ്ങൾ കൂട്ടുകാർ തന്നെയാണ്. ഈ പതന ആക്രമണ കാലത്തിൽ അത് ഉറക്കി പറയേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചു നാളായി ദീപ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈബർ സെലിബ്രിറ്റി കാലഘട്ടത്തിൽ ഒരു മുഖമോ പേരോ രേഖപ്പെടുത്താനോ ദൃശ്യവത്കരിക്കാനോ ഞങ്ങളോ അവളോ തിരിഞ്ഞിട്ടില്ല. അത് ആവശ്യവുമായിരുന്നില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദയവായി മൂടുതാങ്ങികളെന്നോ ആരാധകരെന്നോ ഞങ്ങളെ അടയാളപ്പെടുത്താതിരിക്കുക. ഒരു മനുഷ്യനെന്ന നിലയിൽ ദീപയുടെ ശരികളെ, തെറ്റുകളെ, രാഷ്ട്രീയ നിലപാടുകളെ, ജീവിതത്തെയെല്ലാം ചോദ്യം ചെയ്തും ചേർത്ത് നിർത്തിയും തന്നെയാണ് ഈ കഴിഞ്ഞ കാലം അത്രയും നടന്നു തീർത്തത്. അതിനുള്ള പച്ച ജീവിതങ്ങൾക്കിടയിൽ ഞങ്ങളുണ്ടായിരുന്നു. ആൾക്കൂട്ടപ്പെരുമയുടെ ഘോഷങ്ങളും സൈബർ ഉന്മാദങ്ങളും ദീപ കീഴടക്കുന്നതോ ദീപയെ കീഴ്പ്പെടുത്തുന്നതോ മാറി നിന്ന് കണ്ടവർ എഴുത്തും ആത്മവിശ്വാസവും ആത്മപരതയും പോരാട്ടവും പ്രതിരോധവും കൃത്യമായി പിന്തുടർന്നവർ ദീപ എന്തായിരുന്നുവെന്നും ഇപ്പോൾ എന്താണെന്നും അടയാളപ്പെടുത്താവുന്നവർ ഇതുവരെ അടയാളപ്പെടുത്താത്തവർ തിരിച്ചറിഞ്ഞും നിർവചിച്ചും പുനർവചിച്ചും മാറ്റങ്ങളിലൂടെ തന്നെയാണ് മനുഷ്യ ജീവിതം മുന്നോട്ടു പോകേണ്ടതെന്ന് വിശ്വസിക്കുന്നു. അതിൽ ദീപയുടെ ജീവിതം അതിശയകരമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. കഴിഞ്ഞുപോയ കാലത്തെ ക്ഷമാപണത്തോടെ നോക്കിക്കണ്ട് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരുവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതുകളെങ്കിൽ, പുരോഗമനാത്മകമെങ്കിൽ സ്വാഗതം എന്നല്ലാതെ ഭൂതകാലത്തെ ചെയ്തികളെ തോണ്ടിയെടുത്ത് ആ ദീപയ്ക്ക് ഇങ്ങനെയാവാൻ പാടില്ല എന്ന് ശാഠ്യപ്പെടാനാണ് അതിലേറെ ചാബല്യങ്ങളോട് ജീവിച്ച ചില പുണ്യാത്മാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളവർമ്മയിൽ SFIൽ ആയിരുന്നില്ല എന്നത് ഒരു പോരായ്മയെന്ന് ആരാണ് ഉറപ്പിക്കുന്നത്? കേരളവർമ്മയിലെ SFI ജീവിതം സൗഹൃദങ്ങൾ ആത്മവിശ്വാസപ്പെടുത്തിയതിൻ്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് മേൽപ്പറഞ്ഞ ജനാധിപത്യ നിലപാടുകളെയും ഞാൻ അംഗീകരിക്കുന്നു. ഞാനായിരുന്നു കേരളവർമ്മയിലെ SFI എന്ന് എന്തെങ്കിലും ദീപ അവകാശപ്പെട്ടിരുന്നു. സമകാലികമായി ചില രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭൂതകാല ജീവിതത്തെ ചൊല്ലി സൈബർ ആക്രമണങ്ങൾ നേരിട്ടവളാണ് അവൾ. പക്ഷെ ഒന്നുണ്ട്, ഇപ്പോഴുള്ള സൈബർ ആക്രമണങ്ങൾ ഒരു പരിധിവരെ അവൾ ചോദിച്ചു വാങ്ങിയതാണ്. ദീപേ, നീ എത്ര ശത്രുക്കളെയാണ് ഉണ്ടാക്കുന്നത്! നിന്റെ നാക്കിന് വാക്കിന് ഒരു ദയയുമില്ല എന്ന് ഓർക്കുമ്പോൾ ഇത് തലയും താഴ്ത്തിയിരുന്ന് കേൾക്കുക എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിൽ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക. നീ ജീവിക്കുന്ന ഇടത്തിൽ നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുക. നഷ്ടങ്ങളുടെ വലിപ്പം ഭീകരമെന്ന് വേദനയോടെ മനസ്സിലാക്കുക. ഇപ്പോഴെങ്കിലും ഞാൻ എന്ന ബോധവും സെലിബ്രിറ്റി കുപ്പായവും ഊരിവയ്ക്കുക. കണ്ണു തുറന്ന് നിന്നിലേക്കും പുറത്തേക്കും നോക്കുക. ആരും പൂർണ്ണരല്ലെന്ന് തിരിച്ചറിയുക. ഈ 2 ദിവസങ്ങളിൽ കൂടെ ഇരുന്ന് രാത്രിയും പകലും ചേർത്ത് പിടിച്ചിരുന്ന് പറയാൻ ശ്രമിച്ചത് ഇതൊക്കെയായിരുന്നു. ദീപയുടെ ജീവിതത്തിലെ മുൻ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അകലെയിരുന്ന ദീപെ ഓക്കെ അല്ലേ എന്ന സന്ദേശങ്ങളിലൂടെയോ സംഭാഷണങ്ങളിലൂടെയോ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നവരാണ് ഞങ്ങൾ. അവൾ പൊരുതുമെന്ന ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈയൊരു വാർത്ത വന്നപ്പോൾ എന്തുട്ടാണ് ദീപെ എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞും ഇത് മറ്റെന്തോ ആണല്ലോ എന്ന അപായ ചിന്ത ബാക്കി നിന്നു. പിന്നാലെ ഒന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുകയായിരുന്നു. ഓടിച്ചെല്ലുക എന്നതിനപ്പുറം ഞങ്ങൾ കൂട്ടുകാർക്ക് വേറെ തീരുമാനമില്ലായിരുന്നു. ചിന്തിച്ചത് ശരി തന്നെയായിരുന്നു. അഹംബോധങ്ങൾക്കും സെലിബ്രിറ്റി മേൽക്കുപ്പായങ്ങൾക്കും അടിയിൽ തകർന്നടിഞ്ഞ് കുറ്റബോധത്താൽ വീർപ്പമുട്ടി അപമാനിതയായി കലേഷ്, ഞാനറിയാത്ത, എന്നെ അറിയാത്ത നിങ്ങൾക്ക് ദീപ നിങ്ങളോട് 100 വട്ടം മാപ്പ് ചോദിക്കുന്നു.
ചോദിച്ചിരിക്കുന്നു. അവൾ മാപ്പ് അർഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. ദീപ നിശാന്ത എന്ന ലേബലിന് പുറത്തുള്ള ദീപയാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. ഭൗതിക വിചാരതലം മാത്രമല്ല വൈകാരിക തലവും പരിഗണിക്കപ്പെടേണ്ടതുണ്ടെന്ന ബോധ്യത്താൽ പ്രണയവും സൗഹൃദങ്ങളും രക്തബന്ധങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളും ഉറപ്പുകളും നമുക്ക് നൽകുന്ന ചില ബോധ്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ലോജിക്കായി വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നവ. അനുഭവിക്കുന്നവർക്കല്ലാതെ പുറത്ത് മറ്റൊരാളോട് കൺവിൻസ് ചെയ്യാൻ എളുപ്പമല്ലാത്തവ, അവിശ്വസനീയമായി വിശ്വസിക്കേണ്ടി വരുന്നവ, അത്തരമൊന്ന് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കല്ലെറിയുന്നവരിൽ അസാംസ്കാരിക ഇടത്തിൽ തീർച്ചയായും ഈ ഒരു നില കൂടി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നവരുണ്ട്, അതാണ് സത്യം. പക്ഷേ ആൾക്കൂട്ടാക്രമണത്തിൻ്റെതായ മനോനിലയിൽ നിന്ന് വിട്ടുപോരാൻ തയ്യാറാകാതെ അവൾക്കിത് വേണം. ചവിട്ട ഇനിയും ചവിട്ട, തല പൊക്കരുതിനി എന്നാക്രോശിക്കുന്ന നാവുകളെല്ലാം തീർച്ചയായും ആശയപരമല്ല, രാഷ്ട്രീയപരമല്ല. അതിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെയും പലതരത്തിലുള്ള ജലസിൻ്റെയും ദീപയാൽ മുറിവേറ്റവരുടെ ശബ്ദങ്ങളുമുണ്ട്. ദീപയെ തുറന്നു കാട്ടാൻ അമിതാവേശം കാണിക്കുമ്പോൾ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയണ്ടേ? ഈ വിഷയത്തിൽ കൂട്ടുത്തരവാദിത്വമുള്ള ശ്രീജിത്തിനെ കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആരാണ് കൂടുതൽ തെറ്റുകാരിയെന്നൊക്കെ തലനാരിഴക്കേറി പരിശോധിച്ച് ഉത്തരം കണ്ടെത്തി വിചാരണ നടത്താൻ നമുക്ക് കഴിയും. ചെയ്തത് തെറ്റ് തെറ്റ്, മാപ്പ് മാപ്പെന്ന് സമൂഹത്തോട് നിരുപാധികം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തിന് വിചാരണ, തൂക്കിക്കൊല്ലൽ എന്ന് മയപ്പെടുത്തിക്കൂടെ? നേരിട്ട് അടുപ്പമില്ലെങ്കിലും ഭൂതകാല ചരിത്ര അറിവുകളെങ്കിലും കുറച്ച് വർഷങ്ങളായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീചിത്രൻ. അയാൾ വന്ന വഴികളെക്കുറിച്ച്, ചെയ്ത ശരികേടുകളെക്കുറിച്ച് അവിശ്വസനീയമായ കഥകൾ കേട്ടു. എല്ലാവരെയും പോലെ പൊതുയിടങ്ങളിൽ നിന്നും ചിലരുടെ നേരെ അനുഭവങ്ങളിൽ നിന്നും ചെയ്ത തെറ്റുകളെയും ശരികളെയും ഒരുപോലെ റദ്ദ് ചെയ്യാവുന്ന ഒരു സാമൂഹിക വൈകാരിക സാഹചര്യമല്ല ശ്രീജിത്തിൻ്റെ ലേബലെന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ദീപയ്ക്ക് കിട്ടാത്ത ചില രാഷ്ട്രീയ ആൺബോധ പിന്തുണകൾ ശ്രീജിത്തിന് വരുന്നാളുകളിൽ ലഭിച്ചേക്കാം. നിലവിലുള്ള ദയനീയ സാഹചര്യം അതല്ലെങ്കിലും ആയതിനാൽ ഇപ്പോഴുള്ള നിലയെന്ന് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രണ്ട് മനുഷ്യരെ തൂക്കിക്കൊല്ലാനോ ആത്മഹത്യയിലേക്ക് നയിക്കാനോ മനുഷ്യരെന്ന നിലയിൽ നിങ്ങൾക്ക് ഉദ്ദേശമില്ല എങ്കിൽ ഈ സൈബർ എക്സ്റ്റസിയിൽ നിന്നും അവരോഹണപ്പെടുക. കുറച്ചുകൂടി നിലപാടുകളോടെ രാഷ്ട്രീയപരമായി ആശയപരമായി നേരിടുക, മാറ്റി നിർത്തുക. ആ ഒരു വഴി കൂടി ഇതിലില്ലേ? അവസാന വാക്ക്, ന്യായീകരിക്കുന്നില്ല, പക്ഷേ വീണുകിടക്കുന്ന മുറിവേറ്റ് ചോരവാർന്നൊലിക്കുന്ന ഈ അവസരത്തിൽ ദീപയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ. ശ്രീചിത്രനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആദ്യവും അവസാനവും കലേഷ് നിങ്ങൾ അവരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹം, ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.